മധുരയിലെ ജനങ്ങളെ രക്ഷിച്ച സന്തോഷത്തിൽ മുത്തശ്ശിയോടൊപ്പം അവന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയ ശങ്കർ മുത്തശ്ശി പിന്നാലെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിഞ്ഞു നോക്കിയതും ശങ്കറും ശിലയായി മാറി. എന്നാൽ വളരെ നല്ലവനായ ശങ്കർ ശിലയായി മാറി മരിച്ചു പോകുന്നതിൽ മുത്തശ്ശിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ശങ്കറിനെ രക്ഷിക്കണം എന്ന് വിചാരിച്ച മുത്തശ്ശി ശങ്കറിന്റെ ഭാര്യയോട് നടന്നതെല്ലാം പറഞ്ഞ് കരയണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ എങ്ങനെയെങ്കിലും നമുക്ക് ശങ്കറിനെ രക്ഷിക്കാം. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം മുത്തശ്ശി. അങ്ങനെയാണെങ്കിൽ ഉടനെ മധുരയ്ക്ക് പുറപ്പെട്ടോളൂ. അവിടെ പ്രേതവഴിയിൽ ഒരുപാട് ശിലകൾ നിനക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ശിലയിൽ മാത്രം ഞാൻ നക്ഷത്ര കോലം വരച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്ത് ആ ശിലയെ ഉടനെ ഇവിടെ കൊണ്ടുവാ. വേഗം പൊക്കോളൂ, ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റില്ല. ശരി മുത്തശ്ശി, ഇപ്പോൾ പോകാം. വിമല, ഒരു പ്രധാനപ്പെട്ട വിഷയം. നീ ആ പ്രേതവഴിയിൽ പോകുമ്പോൾ പുറകിൽ നിന്നും സ്നേഹിത സ്നേഹിത എന്നെ തിരിഞ്ഞു നോക്ക് എന്നുള്ളൊരു വിളി കേൾക്കും. അത് ആ പ്രേതത്തിന്റെ വിളിയാണ്. തിരിഞ്ഞു നോക്കിയാൽ നീയും നിന്റെ ഭർത്താവിനെ പോലെ ശിലയായി മാറും. ശരി മുത്തശ്ശി. ശരി എന്ന് പറഞ്ഞ് ഒരു കയറുമെടുത്ത് വിമല പുറപ്പെട്ടു. എന്നെ അപമാനിച്ചു കൊന്ന ഗ്രാമത്തിലെ ജനങ്ങളെ എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ആ മന്ത്രവാദി നിന്നെ ഒരു തടസ്സമാക്കി നിർത്തി. ഈ വഴി വരുന്നവരെയെങ്കിലും കൊന്ന് സന്തോഷപ്പെടാമെന്ന് കരുതിയപ്പോൾ ആ ശങ്കർ കുറുകെ വന്നു. അതുകൊണ്ടാണ് അവനെ ശിലയാക്കി മാറ്റിയത്. ഞാനിരിക്കുമ്പോൾ ഈ അതിർത്തി വിട്ട് നിനക്കൊരിക്കലും പോകാനാവില്ല. നീ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ നൽകുന്ന രക്തം കുടിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവളാണ്. എന്നാൽ നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാകില്ല. നിന്റെ ഈ ശക്തിയെല്ലാം നിന്നെ സൃഷ്ടിച്ച ആ മന്ത്രവാദി ജീവിച്ചിരിക്കുന്നത് വരെയുള്ളൂ. ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം? എന്റെ അമ്മയും മന്ത്രവാദിനിയാണെന്നുള്ളത് നീ മറന്നോ? ഇല്ല. മലിജയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഇല്ല. എന്റെ അമ്മയുടെ ആയുസ് എപ്പോഴേ തീർന്നുപോയി. എന്റെ ആയുസ് തീരുന്നതിന് രണ്ട് കറുത്തവാവിന് മുമ്പ് തന്നെ ആ മന്ത്രവാദി മരിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. ആ മന്ത്രവാദി മരിച്ചുപോയാൽ എന്താണ്? എനിക്ക് മരണമില്ല. നിന്നെ ഈ അതിർത്തി വിടാൻ ഞാൻ സമ്മതിക്കില്ല. ആ മന്ത്രവാദി മരിച്ച് രണ്ട് ദിവസമായിരിക്കുന്നു. ഇനി 90 ദിവസത്തിൽ അവന്റെ ആയുസ്സും തീരും. അവന്റെ ആയുസ് തീർന്നതും നിന്റെ ശക്തി എല്ലാം തന്നെ പോകും. അതിനുശേഷം നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ പറയുന്നതെല്ലാം കള്ളമാണ്. ഇവിടെ നിന്നും പോ. ഇനിയും 90 ദിവസത്തിൽ നിന്റെ ശക്തിയെല്ലാം പോകും. അപ്പോൾ ഈ ഗ്രാമത്തിനുള്ളിലേക്ക് പോയി എല്ലാവരോടും ഞാൻ പകതീർക്കും. അയ്യോ ദൈവമേ, എന്താ ഈ വഴി ഇത്രയും ഭയങ്കരമായിരിക്കുന്നത്? സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്. സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്. സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്. അയ്യോ, മുത്തശ്ശി പറഞ്ഞ പ്രേതം എന്നെ വിളിക്കുന്നു. ദൈവമേ, നീയാണ് എന്നെ രക്ഷിക്കേണ്ടത്. സ്നേഹിത, സ്നേഹിത, എന്നെ നോക്ക്. സ്നേഹിത, സ്നേഹിത, ശങ്കരനെ ഞാൻ ശിലയിൽ നിന്നും മനുഷ്യനാക്കാം. സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്.
സ്നേഹിത, 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 എന്നെ നോക്ക്, സ്നേഹിത, സ്നേഹിത, ശങ്കരനെ ഞാൻ ശിലയിൽ നിന്നും മനുഷ്യനാക്കാം, സ്നേഹിത, സ്നേഹിത, എന്നെ നോക്ക്, സ്നേഹിത, സ്നേഹിത. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിമല ശങ്കറിന്റെ ശില മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടു കൊടുത്തു. സബാഷ് വിമല, നീ ഇത് സാധിച്ചു. ഒന്നും പറയണ്ട മുത്തശ്ശി, നല്ല ഭാരമുണ്ടായിരുന്നു, പൊക്കാൻ പോലും പറ്റാതെ ഞാൻ പൊക്കിക്കൊണ്ടു വന്നു. ഇതിനിടയിൽ ആ പ്രേതവും, ഞാൻ ഒരുപാട് പേടിച്ചു മുത്തശ്ശി. ഇപ്പോൾ പറ, എന്ത് ചെയ്യണം? ഇതിനെന്താണ് ഒരു പരിഹാരം? മരിച്ചുപോയ നിന്റെ ഭർത്താവിന്റെ ആത്മാവ് ആ ശില വിട്ടുപോകാൻ എങ്ങനെയെങ്കിലും 90 മണിക്കൂറാകും. അതുകൊണ്ടാണ് നിന്നോട് വേഗം പോയി ആ ശില എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. അതിനുള്ളിൽ ഞാൻ ഈ മഹത്തായ ചന്ദനം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശങ്കറിന്റെ ആത്മാവ് ആ ശിലയെ വിട്ടു പോകാതിരിക്കാൻ ആ ശിലയ്ക്ക് ഈ ചന്ദനം തേക്കണം. ഇത് ആ ആത്മാവിനെ തടഞ്ഞു നിർത്തും. അങ്ങനെ എത്ര നേരം തടഞ്ഞു നിർത്തും? ഈ ചന്ദനം ഉണങ്ങുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമില്ല മുത്തശ്ശി. എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ രക്ഷിക്കും. അതെ അതെ, ഒരുപാട് സമയമില്ല. വേഗം വാ, മധുരയ്ക്ക് പോയി ആ അതിർത്തി പ്രേതത്തിന്റെ സഹായം ചോദിക്കാം. വിമല, ആ പ്രേതം വിളിച്ചാൽ നിന്റെ ഭർത്താവിനെ പോലെ നീ തിരിഞ്ഞു നോക്കരുത്. ശരി മുത്തശ്ശി, നോക്കില്ല. സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്, സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്, സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്. പിന്നെയും എന്നെ എന്തിനാണ് വിളിച്ചത്? ആ കമല ശങ്കറിനെയും ശിലയാക്കി മാറ്റി. അവനെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്? അവനെ രക്ഷിക്കാനുള്ള ശക്തി എനിക്കില്ല. എന്റെ ഗുരുവായ ആ മന്ത്രവാദിക്ക് മാത്രമേ ആ ശക്തിയുള്ളൂ. എനിക്കത് സാധ്യമല്ല. അവരെ അന്വേഷിച്ചു പോവാനുള്ള സമയമില്ല. പോയിട്ടും കാര്യമില്ല. എന്റെ ഗുരു മരിച്ചിട്ട് 2 ദിവസമായി. അയാൾ മരിച്ചുപോയെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ആ കമലയാണ് ഇത് എന്നോട് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയത്. എന്റെ ഗുരു മരിച്ചുപോയി 2 കർത്തവാവിനുള്ളിൽ അവളുടെ ആയുസ്സും തീരുമത്രേ. എന്നെ സൃഷ്ടിച്ച മന്ത്രവാദി മരിച്ചുപോയതിനാൽ ഇനിയും 90 ദിവസത്തിനുള്ളിൽ എന്റെ ശക്തിയും കുറഞ്ഞുപോകും. അതിനാൽ എന്നെ കൊണ്ട് ആ പ്രേതം ഗ്രാമത്തിനുള്ളിലേക്ക് പോകുന്നത് തടയാൻ പറ്റില്ല. അവൾ ആ ഗ്രാമത്തിനുള്ളിലേക്ക് പോയി എല്ലാവരെയും കൊല്ലും. എങ്ങനെയെങ്കിലും എല്ലാവരെയും രക്ഷിക്കൂ. ആദ്യം ശങ്കറിനെ രക്ഷിക്കണം. ഈ മാന്ത്രിക വടി എന്റെ ഗുരുവിന്റേതാണ്. ഈ മാന്ത്രിക വടി മനുഷ്യരക്തത്താൽ അഭിഷേകം ചെയ്താൽ എന്റെ ഗുരുവിന്റെ ആത്മാവുമായി സംസാരിക്കാൻ പറ്റും. നിന്റെ സഹായം ഞാൻ മറക്കില്ല. വാ വിമല, പോയി ശങ്കറിനെ രക്ഷിക്കാം. ഈ ഗ്രാമത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്ന കാര്യം മറക്കണ്ട. എനിക്ക് ഇതുപോലൊരു ദിവസം വരുമെന്ന് അറിയാമായിരുന്നു. എങ്ങനെ അറിയാം മന്ത്രവാദി?
കാവൽ നോക്കുന്ന പ്രേതത്തെ ആ ഗ്രാമത്തിൽ വെച്ചതും. ഇങ്ങനെ എത്ര നാൾ ചെയ്യണം മന്ത്രവാദി? ആയുസ്സൊടുങ്ങാതെ മരിച്ചുപോയ ആ ആത്മാവ് അതിൻ്റെ ആയുസ് തീരുന്നിടം വരെ ഈ ഭൂമിയിലിരുന്ന് ആയുസ് തീർന്നതും ഈ ലോകത്തിൽ അലിഞ്ഞു പോകും. അതുവരെ ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ അനുസരിക്കണം. തെറ്റാതെ അപ്പോൾ തന്നെ എൻ്റെ ശക്തിയാൽ കമലയുടെ ആയുസ് എന്നെക്കാളും 89 ദിവസം കുറവായിട്ടാണുള്ളത്. ഞാൻ ജീവനോടെ ഉള്ളിടം വരെ ആ പ്രേതത്തിന് ഈ ഗ്രാമാതിർത്തി മറികടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പേടിയില്ലാതെ എൻ്റെ ഗ്രാമത്തിലെ ശ്മശാനത്തിലേക്ക് ഞാൻ പോയത്. എന്നാൽ സ്നേഹിത, സ്നേഹിത, എന്നെ നോക്ക്. സ്നേഹിത, സ്നേഹിത, എന്നെ നോക്ക്. സ്നേഹിത, സ്നേഹിത, എന്നെ നോക്ക്. എന്റെ ആയുസ് ഇനി 5 മാസം മാത്രമാണുള്ളത്. ഈ ഗ്രാമത്തിലെ ജനങ്ങളോടെല്ലാം പ്രതികാരം ചെയ്യാമെന്ന് വെച്ചാൽ ആ മന്ത്രവാദി ഈ അതിർത്തി പ്രേതത്തിനെ തടസ്സമായി നിർത്തിയിരിക്കുന്നു. ആ മന്ത്രവാദിയുടെ മരണത്തിന് ശേഷം മാത്രമേ നിനക്ക് കൊല്ലാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ മന്ത്രവാദി എന്ന് മരിക്കാനാ? ഞാൻ എന്ന് പ്രതികാരം ചെയ്യാൻ? എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഞാൻ കണ്ടു, അയാളുടെ ആയുസ് നിന്നേക്കാൾ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് അമ്മേ, ഇവരോടൊന്നും എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റില്ലേ? പറ്റും, എന്റെ ആയുസ്സും നിനക്ക് തന്നെ തരാം. ആ മന്ത്രവാദി മരിച്ചതിന് ശേഷം ആ കാവൽ പ്രേതത്തിന് ശക്തി കുറയും. അതിനുശേഷം ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം കൊന്ന് നീ നിന്റെ പക തീർത്തോളൂ. ആ ആത്മദാനം അവിടെ നടന്നപ്പോൾ ഞാൻ ശ്മശാനത്തിലുണ്ടായിരുന്നു. മഹർഷി വ്രതത്തിലായിരുന്നതിനാൽ എനിക്ക് ഈ ഗ്രാമത്തിലേക്ക് വരാൻ സാധിച്ചില്ല. എന്നാൽ ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ ആ പ്രേതത്തിന് ശക്തി കുറയും. അങ്ങനെയാണെങ്കിൽ അവരെ എല്ലാം രക്ഷിക്കുന്നത് എങ്ങനെ? സൂര്യോദയമായതിനു ശേഷം ആ പ്രേതത്തിന് ഇവിടെ വരാൻ സാധിക്കില്ല. അപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങളോട് ആ ഗ്രാമം വിട്ടു പോകാൻ പറയും. 2 കറുത്തവാവ് വരെ ആ ഗ്രാമത്തിലേക്ക് ആരും വരരുതെന്ന് പറയണം. പക്ഷെ കുറച്ചു നേരത്തിനു മുമ്പാണ് ശങ്കറിനെ അത് ശിലയാക്കി മാറ്റിയത്. ആത്മാവ് ഇപ്പോൾ ശിലയെ വിട്ടു പോയി കാണും. പിന്നെയും ജീവൻ നൽകുന്നത് നടക്കില്ല. ഇല്ല മന്ത്രവാദി, എന്റെ മന്ത്രശക്തിയാൽ നിർമ്മിച്ച ചന്ദനം ആ ശിലയിൽ ഞാൻ തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ആത്മാവ് വെളിയിൽ പോകില്ല. സബാഷ്, അങ്ങനെയാണെങ്കിൽ വേതാള മുദ്ര വെച്ചാൽ ആ ജീവൻ തിരികെ കിട്ടും. എന്നാൽ ആ വേതാള മുദ്ര കിട്ടുകയില്ല. എന്റെ കയ്യിൽ വേതാള മുദ്രയുണ്ട്. 16 വർഷം ധ്യാനം ചെയ്ത് ചിലർക്ക് മാത്രം കിട്ടുന്ന വേതാള മുദ്രയെ നീ അവന് വേണ്ടി കൊടുക്കുകയാണ്. ശരിക്കും ആലോചിച്ചോളൂ, നിന്റെ പകുതി ശക്തി ഇതിൽ തന്നെ പോകും. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല മന്ത്രവാദി, ആ മന്ത്രം പറയൂ. ശങ്കറിനോട് നടന്നതെല്ലാം പറഞ്ഞു മുത്തശ്ശി. ഇതെങ്ങനാ, എനിക്കിപ്പോൾ ചെവി കേൾക്കുന്നത് എങ്ങനാ? പിന്നെയും നിനക്ക് ജീവൻ തിരികെ കിട്ടിയപ്പോൾ നിനക്ക് ചെവി കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാം നിങ്ങളാലാണ് മുത്തശ്ശി. നാളെ തന്നെ ആ ഗ്രാമം വിട്ട് എല്ലാവരെയും പോകാൻ പറയണം. അത് ശരി. ആ അതിർത്തി പ്രേതത്തിന് ശക്തി കുറഞ്ഞ് കമല ഗ്രാമത്തിനുള്ളിലേക്ക് പോയി ജനങ്ങൾ ആരും ഇല്ല എന്നറിഞ്ഞ് അടുത്ത ഗ്രാമത്തിലേക്ക് പോയാൽ? ഇത് ഞാൻ ചിന്തിച്ചതേയില്ല. അപ്പോൾ എന്തു ചെയ്യും മന്ത്രവാദി? ആ സ്ഥലത്തിൽ ഇതുപോലെ വേറൊരു പ്രേതത്തെ മഹാദൃഷ്ട എന്നൊരു പൂജ ചെയ്ത് നീ വേണം കാവൽ വയ്ക്കാൻ. അത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം. അടുത്ത ദിവസം ശങ്കർ
വിമല മുത്തശ്ശിയും ചേർന്ന് നടന്നതെല്ലാം ഗ്രാമവാസികളോട് പറഞ്ഞ് അവരോട് പറഞ്ഞ് രണ്ട് അമാവാസി ദിവസം വരെ ഗ്രാമത്തിലേക്ക് വരരുതെന്നും ഉടനെ ഗ്രാമം വിട്ടൊഴിയാനും പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ കാവൽ പ്രേതത്തിന് എന്നെ ഒന്നും ചെയ്യാനാകില്ല. എന്താണിത്? ഗ്രാമത്തിൽ ഒരാൾ പോലുമില്ല. ഓ, ഞാൻ ഗ്രാമത്തിലേക്ക് വരുന്നു എന്ന കാര്യം അറിഞ്ഞ് അടുത്ത ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണല്ലേ. ഏത് ഗ്രാമത്തിലേക്ക് പോയാലും അവിടേക്കും ഞാൻ വരും. അങ്ങനെ ഗ്രാമത്തിന്റെ അതിർത്തി മറികടക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനുള്ളപ്പോൾ നിന്നെ കൊണ്ട് പോകാനാകില്ല, തിരിച്ചു പോകും. രണ്ടാമത്തെ കറുത്തവാവ് ദിവസത്തിൽ പ്രേതവഴിയിൽ കമലയുടെ ആത്മാവ് അവളുടെ ആയുസ് അടങ്ങിയിരിക്കുന്നു. പ്രതികാരം ചെയ്യും, പ്രതികാരം ചെയ്യും. എങ്ങനെയെങ്കിലും നിങ്ങളോട് എല്ലാവരോടും ഞാൻ പ്രതികാരം ചെയ്യും. അതിനുശേഷം മധുരയിലെ ജനങ്ങൾ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. എന്നത്തെയും പോലെ ആ ഗ്രാമത്തിൽ ശങ്കർ സൈക്കിളിൽ നെയ് വിൽക്കാൻ തുടങ്ങി. സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്. സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്. സ്നേഹിത, സ്നേഹിത, തിരിഞ്ഞു നോക്ക്. ഇതെന്താ? ആ കമല മരിച്ചുപോയില്ലേ? ഇതാരാ? പേടിച്ചുപോയോ? നീയോ? ഒരു നിമിഷം ഹൃദയം തന്നെ നിന്നുപോയി. ശരി ശരി, പോയി നിന്റെ ജോലി നോക്ക്. പോയി കാവലിരിക്കും. ഓ,